KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താ വിശേഷത്തിൻ ചെപ്പു തുറക്കാം. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സൌദി തൊഴിൽകാരി വകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അഹമ്മദ് ഹുമൈദാനുമായി അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച നടന്നത് റിയാദിലെ തൊഴിൽ മന്ത്രാലയത്തിൽ വച്ച്. സമരമാണ് ജീവിതം. SSF 40th വാർഷിക സംസ്ഥാന സമ്മേളനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പ്രതിനിധികൾ എത്തിത്തുടങ്ങി. നാളെ ഔദ്യോഗിക തുടക്കം. തത്സമയം KMIC. അതിവേഗ റെയിൽപാത തൃപ്തികരമായ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കണ്ണൂർ നാറാത്തെ ആയുധ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ആയുധങ്ങളും ബോംബുകളും പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെ ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും പോലീസ് റെയ്ഡ്. വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് അടുത്ത മാസം 9 ചൈന സന്ദർശിക്കുന്നു. ലഡാക്കിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തി ലംഘിച്ച സംഭവം പ്രധാന ചർച്ചാ വിഷയം. കോയമ്പത്തൂരിൽ കെട്ടിട സമുച്ചയത്തിൽ തീപിടുത്തം. 4 സ്ത്രീകൾ മരിച്ചു. വാർത്തകൾ വിശദമായി. അതിവേഗ റെയിൽപാതക്കായി കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് തൃപ്തികരമായ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. സുതാര്യമായും ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചു മാത്രമേ പദ്ധതി നടപ്പാക്കുവെന്നും സർവകക്ഷി യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതി കാര്യമായി ബാധിക്കുന്നത് 6,306 കുടുംബങ്ങളെയാണ്. അവർക്ക് മെച്ചപ്പെട്ട പാക്കേജ് നടപ്പാക്കും. അടയാളപ്പെടുത്തുന്ന ഭൂമിയിൽ പാതക്കായി തൂണ് സ്ഥാപിക്കുന്ന സ്ഥലമൊഴികെ ഉടമസ്ഥർക്ക് തിരികെ നൽകും. 110 മീറ്റർ വീതിയിൽ സ്ഥലമേറ്റെടുക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. 20 മീറ്റർ സ്ഥലം മാത്രമാണ് പാതയ്ക്ക് വേണ്ടി വരിക. സൌകര്യപ്രദമായി അലൈൻമെന്റ് തീരുമാനിക്കാനുള്ള മുൻകൂർ പ്രവർത്തനങ്ങൾക്കായാണ് ചിലയിടങ്ങളിൽ 110 മീറ്റർ വീതിയിൽ കല്ലിട്ടത്. പദ്ധതിയുടെ വിശദാംശങ്ങൾ എല്ലാ പാർട്ടി നേതാക്കൾക്കും ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കണ്ണൂർ നാറാത്തെ ആയുധ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ആയുധങ്ങളും ബോംബുകളും പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെ ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും പോലീസ് റെയ്ഡ് നടത്തി. ഉത്തരമേഖല AD GP എൻ ശങ്കർ റെഡ്ഡി സ്ഥലം സന്ദർശിച്ച് അന്വേഷണ പുരോഗതി വിലയിരുത്തി. കേസ് NIA വിടുന്ന കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ തീരുമാനം. ആയുധങ്ങളുമായി നാറാത്തെ രഹസ്യകേന്ദ്രത്തിൽ നിന്ന് പിടിയിലായവർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് റെയ്ഡ് വ്യാപകമാക്കിയത്. ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ 12 കേന്ദ്രങ്ങളിലാണ് പോലീസ് രാത്രിയോടെ റെയ്ഡ് നടത്തിയത്. ആയുധങ്ങളുമായി 21 പേർ പിടിയിലായ സംഭവം പോലീസ് അതീവ ഗൌരവത്തോടെയാണ് അന്വേഷിക്കുന്നതെന്ന് നാറാത്തെ സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം AD GP എൻ ശങ്കർ റെഡ്ഡി പറഞ്ഞു. പിടിയിലായ 21 പേരുടെയും തീവ്രവാദ ബന്ധത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിനു ശേഷമേ കേസ് മറ്റേതെങ്കിലും ഏജൻസിക്ക് വിടുന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂ. AD GP ശങ്കർ റെഡ്ഡി പറഞ്ഞു. നടക്കുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, 24 മണിക്കൂർ ആയതേ ഉള്ളൂ. നമ്മുടെ എല്ലാരെയും ചോദ്യം ചെയ്യാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. സോ പോലീസ് വളരെ വിശദമായ വളരെ കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നു. ഒരു ഗുരുതരമായ സംഭവം തന്നെയാണ്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് 21 പ്രതികളെയും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ഇവരെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് നാളെ കോടതിയിൽ അപേക്ഷ നൽകും. ഇവരുടെ തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തിക്കഴിഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അശ്വിനികുമാർ കൊലക്കേസിലെ പ്രധാന പ്രതി അബ്ദുൽ അസീസും ഫഹദുമാണ് ആയുധ പരിശീലനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഇവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം പുരോഗമിക്കുന്നത്. കോയമ്പത്തൂർ അവിനാശി റോഡ് ലക്ഷ്മി മിൽ ജംഗ്ഷന് സമീപം ബഹുനില കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 4 സ്ത്രീകൾ മരിച്ചു. ആക്സിസ് ബാങ്ക് ജീവനക്കാരാണ് മരിച്ചത്. പൊള്ളലേറ്റ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിടത്തിന്റെ 3-ാം നിലയിലാണ് ആദ്യം തീപിടിച്ചത്. പിന്നീട് താഴത്തെ നിലകളിലേക്ക് തീ പടരുകയായിരുന്നു. ആക്സിസ് ബാങ്കിന്റേത് ഉൾപ്പെടെ നിരവധി ഓഫീസുകളാണ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആഗ്രയിൽ താജ്മഹലിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 2 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. പ്രശസ്തമായ ഹോട്ടൽ മുഗൾ ഷെറാട്ടണിന് പിൻവശത്തുള്ള ഗോഡൌണിലാണ് സ്ഫോടനം നടന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല.
വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് അടുത്ത മാസം 9-ന് ചൈന സന്ദർശിക്കും. ലഡാക്കിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തി ലംഘിച്ച സംഭവം ഖുർഷിദ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച ചെയ്യും. അതിർത്തിയിലെ പുതിയ പ്രശ്നം പരിഹരിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യ ചൈന സംയുക്ത സൈനിക അഭ്യാസം നേരത്തെ നിശ്ചയിച്ച പ്രകാരം നടക്കും. അടുത്ത മാസം 20-ന് ചൈനീസ് പ്രധാനമന്ത്രി ലീ കെക്യാങ് ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് സൽമാൻ ഖുർഷിദ് ബെയ്ജിംഗിലേക്ക് പോകുന്നത്. ലഡാക്കിലെ ദിസ്പാങ്ങിൽ ചൈനീസ് സൈന്യം ടെന്റ് കെട്ടി നിലയുറപ്പിച്ച സംഭവം ചർച്ചകളിൽ പ്രധാന വിഷയമാകും. ചൈനീസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ് പിഎൽഎ ഭടന്മാരെ പിൻവലിക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. അതിർത്തി ലംഘനം അംഗീകരിക്കില്ലെന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും സൽമാൻ ഖുർഷിദ് ഡൽഹിയിൽ घटना घटी है वो हम उसको स्वीकार नहीं कर सकते हैं. हमें से आपत्ति है, हमने अपनी आपत्ति दर्ज कराई है. हमारी जो व्यवस्था बनी हुई है इस समस्या के समाधान के लिए उस व्यवस्था को पूर्ण रूप से उस पर कार्रवाई. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ലീ കെക്യാങ് നടത്തുന്ന ആദ്യ വിദേശ പര്യടനമാണ് ഇന്ത്യയിലേത്. അതേസമയം അതിർത്തിയിലെ പ്രശ്നങ്ങൾക്കിടയിലും നേരത്തെ നിശ്ചയിച്ച ഇന്ത്യ ചൈന സംയുക്ത സൈനികാഭ്യാസം മുടക്കമില്ലാതെ നടക്കും. ചൊവ്വാഴ്ച ബീജിംഗിലെത്തിയ കരസേനാ സംഘം ഈ വർഷം അവസാനം നടക്കേണ്ട സംയുക്താഭ്യാസ പ്രകടനത്തിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. ഗൾഫ് വാർത്തകൾ. സൌദി തൊഴിൽകാര്യ വകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അഹമ്മദ് ഹുമൈദാനുമായി അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ കൂടിക്കാഴ്ച നടത്തി. റിയാദിൽ തൊഴിൽ മന്ത്രാലയത്തിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ പുതിയ സാഹചര്യത്തിൽ സൌദിയിലെ ഇന്ത്യൻ സമൂഹം പുലർത്തുന്ന ആശങ്കകൾ ചർച്ച ചെയ്തു. ഇന്ത്യയും സൌദിയും തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന സൌഹൃദം കൂടിക്കാഴ്ചയിൽ പ്രത്യേക പരാമർശ വിധേയമായി. രാജ്യത്തിന്റെ പുരോഗതിയിൽ ഇന്ത്യക്കാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും രാജ്യത്തെ നടപ്പാക്കുന്ന പുതിയ തൊഴിൽ പരിഷ്കരണങ്ങൾ ഇന്ത്യക്കാരടക്കമുള്ള വിദേശികളെ ദോഷകരമായി ബാധിക്കില്ലെന്നും ഡോക്ടർ അഹമ്മദ് ഹുമൈദാൻ പറഞ്ഞു. അതേസമയം പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ സൌദിയിലെ ഇന്ത്യൻ സമൂഹം പങ്കുവെക്കുന്ന കടുത്ത ആശങ്കകൾ കാന്തപുരം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സ്പോൺസറുടെ കീഴിലല്ലാതെ തൊഴിലെടുക്കുന്ന 10,000-ക്കണക്കിന് ഇന്ത്യക്കാർ കടുത്ത ആശങ്കയിലാണെന്നും അവർക്ക് സ്പോൺസർഷിപ്പും പ്രൊഫഷനും മാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് നൽകണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. നേരത്തെ സൌദി വിദേശകാര്യമന്ത്രി സയ്യിദ് അൽ ഫൈസലിന്റെ മകൻ ഖാലിദ് ബിൻ സയ്യിദ് അൽ ഫൈസൽ രാജകുമാരനുമായും കാന്തപുരം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തന്റേതല്ലാത്ത കാരണത്താൽ വിസ ഹുറൂബായി വർഷങ്ങളോളമായി നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെ ഇന്ത്യക്കാരായ ആയിരങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന വിവരവും തൊഴിൽ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർക്ക് നിയമാനുസൃതം നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യമൊരുക്കുകയോ ആവശ്യമെങ്കിൽ ജോലിക്കായി വീണ്ടും തിരിച്ചുവരാവുന്ന രൂപത്തിൽ അവരെ കയറ്റി അയക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർ അഹമ്മദ് ഹുമൈദാന് നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. ഹുറൂബ് ഇരകൾ നേരിടുന്ന പ്രതിസന്ധി തൊഴിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡയറക്ടർ ജനറൽ കാന്തപുരത്തെ അറിയിച്ചു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോടൊപ്പം ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ഗാമോൺ ഗ്രൂപ്പ് ചെയർമാൻ ഷേഖ് മുഹമ്മദ് റഫീഖ് എന്നിവരുമുണ്ടായിരുന്നു. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് റിയാദിൽ ഗംഭീര യാത്രയപ്പം നൽകി. സൌദി രാജാവിന്റെ ജ്യേഷ്ഠന്റെ പുത്രൻ ഹിസ് റോയൽ ഹൈനസ് സോയദ് ബിനു മുസായദ് ബിനു അബ്ദുൽ അസീസ്, ഷേഖ് റഫീഖ് ജാമോൻ, അബു മാജിദ് അബ്ദുള്ള അൽ ഹുലരി, അബു ഉമർ അഹമ്മദ് ബിൻ അബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. മക്ക ഹറം വികസനത്തിന്റെ ഭാഗമായി പണി പൂർത്തിയാകുന്ന ഭാഗത്ത് നിർമ്മിച്ച കൊത്തുപണികളിൽ ചിലത് കുരിശ് രൂപം തോന്നിക്കുന്നതായതിനാൽ നീക്കം ചെയ്തതായി ഇരു ഹർമ്മങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന അതോറിറ്റി വ്യക്തമാക്കി. പൂക്കളുടെയും ചെടികളുടെയും രൂപത്തിലുണ്ടാക്കിയ കൊത്തുപണികളിൽ ചിലത് നിശ്ചിത ദൂരത്തുനിന്നും പ്രത്യേക കോണിൽ നിന്നും പടമെടുത്താൽ കുരിശ് പോലെ തോന്നിക്കുന്നതായിരുന്നു. ഇത്തരത്തിലെടുത്ത ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. തെറ്റിദ്ധാരണ ദൂരീകരിക്കാനാണ് ഈ കൊത്തുപണികൾ ഹറം വികസന ജോലികളിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്നും അതോറിറ്റി ൾ വിശദീകരിച്ചു. സൌദി അറേബ്യയിൽ ഏപ്രിൽ 11 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിലെ സ്വർണ വ്യാപാരത്തിൽ 1,000 കോടി റിയാലിന്റെ നഷ്ടം. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവിലയിലുണ്ടായ വൻ ഇടിവാണ് സൌദി അറേബ്യയിലും സംഭവിച്ചതെന്ന് അഷർക്കിയ ചേംബർ ഓഫ് കൊമേഴ്സ് ജ്വല്ലറി കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഗനി അൽ മുഹന്ന പറഞ്ഞു. സൌദി അറേബ്യയിലെ വിപണിയുടെ ശേഷി 6,000 കോടി റിയാലായിരുന്നു. ഇത് 5,000 കോടി റിയാലായി കുറഞ്ഞിട്ടുണ്ട്. ആഗോള വിപണിയിൽ സ്വർണവിലയുടെ ദിശ അറിയാൻ സാധിക്കാത്തതിനാലും വിലയിലെ ദിനം പ്രതിയുള്ള ഏറ്റക്കുറച്ചിലും സൌദി സ്വർണ വിപണിയിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അൽ മുഹന്ന പറഞ്ഞു. സ്വർണവില കുറഞ്ഞതോടെ സ്വർണവിൽപ്പനയിൽ 30% വർധനയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ജ്വല്ലറിയിൽ കഴിഞ്ഞ 2 ആഴ്ചയായി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിദേശികളടക്കം സ്വർണ വ്യാപാരം നടത്താൻ കൂട്ടത്തോടെ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ ഈ മഞ്ഞലോഹ വിപണി ഇനിയും ഇടിഞ്ഞേക്കുമെന്ന് കരുതി സ്വർണം വാങ്ങാൻ നോക്കിയിരിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ജിന്ദാബാദ് ജിന്ദാബാദ് ദൈവത്തിൻ പടയണി ജിന്ദാബാദ് ജിന്ദാബാദ്.
जिंदाबाद दळवत्तिन पडयणि जिंदाबाद जिंदाबाद धर्म पदाग पिडिच्चोदा जिंदाबाद ध्वनि पोंगि SSF इन्नेन्नुम जिंदाबाद धीर जिहादु मजयात्र तुडर्न नीरिन प्रस्थानमो वल्लादे वळर्न इतिहास पांडाविल SSF वरुन्ने इस्लामी ശയം ജനമിൽ പറയുന്നേ ധീര ജിഹാദുമജയാത്ര തുടർന്ന് നീരിൻ പ്രസ്ഥാനമുവല്ലാതെ വളർന്ന് ഇതിഹാസ പാന്താവിൽ SSF വരുന്നേ ഇസ്ലാമിൻ ആശയം ജനമിൽ പറയുന്നേ ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ് ജിന്ദാബാദ് ദൾവത്തിൻ പടയണി ജിന്ദാബാദ് ജിന്ദാബാദ് ധർമ്മ പതാക പിടിച്ചോദാ ജിന്ദാബാദ് വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. അഹ്ലുസുന്നത്തി വജമാഅത്ത് സത്യപാതയാണ്, അതിൽ അടിയുറക്കേണ്ടത് വിശ്വാസിയുടെ കടമയാണെന്ന് താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ ആഹ്വാനം ചെയ്തു. ബായാർ മുജമ്മഅ് മാസാന്ത സലാത്തിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുജമ്മഅ് പബ്ലിക് സ്കൂളിന്റെ പ്രവേശന ഉദ്ഘാടനം ഷെയ്ഖുന സൂഫി ഉസ്താദ് പടിഞ്ഞാറ്റുമുറി നിർവഹിച്ചു. സമാപന പ്രാർത്ഥനയ്ക്ക് അസ്സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചുകോയത്തങ്ങൾ അൽ ബുഖാരി നേതൃത്വം നൽകി. അഷ്റഫ് സൈദി, ബായാർ അബ്ദുള്ള മുസ്ലിയാർ, ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സുലൈമാൻ കരിവള്ളൂർ, മൂസ സഖാഫി കളത്തൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. ആദർശ പ്രസ്ഥാനത്തിന് സമർപ്പണ ജീവിതം നൽകി വിട പറഞ്ഞ SMA സ്ഥാപക സെക്രട്ടറി പാറനൂർ PP മുഹിദ്ദീൻകുട്ടി മുസ്ലിയാരുടെ ഒന്നാമത് അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി മെയ് 11 PP ഉസ്താദ് അനുസ്മരണ സമ്മേളനം നടത്താൻ SMA SJM സംയുക്ത യോഗം തീരുമാനിച്ചു. പനമരം കമ്മ്യൂണിറ്റി ഹാളിൽ രാവിലെ 9 സമസ്ത വയനാട് ജില്ലാ പ്രസിഡന്റ് PP ഹസൻ മുസ്ലിയാർ വയനാട് ഉദ്ഘാടനം ചെയ്യും. 9:30 മദ്രസാസ് പ്രസ്ഥാനം ചരിത്രം വർത്തമാനം കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അവതരിപ്പിക്കും. 11:30 PP ഉസ്താദ് ജീവിതം ആദർശ മാതൃക എന്ന വിഷയം ആസ്പദമാക്കി കീലത്ത് മുഹമ്മദ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തും. 1:30 ദുആ മജ്ലിസിന് ദാറുൽ ഫലാഹ് പ്രിൻസിപ്പൽ എം അബ്ദുറഹ്മാൻ മുസ്ലിയർ നേതൃത്വം നൽകും. സുന്നി സംഘടനകളെ പ്രതിനിധീകരിച്ച് കൈപ്പാണി അബൂബക്കർ ഫൈസി, അഷ്റഫ് സഖാഫി കാമിലി, ബഷീർ സൈദി നെടുങ്കരണ തുടങ്ങിയവർ പ്രസംഗിക്കും. നീലക്കണ്ടി പക്കർ ഹാജി, KK മുഹമ്മദ് അൽ ഫൈസി, KO അഹമ്മദ് കുട്ടി ബാക്കവി, മമ്മൂട്ടി മദനി തരുവണ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. SSF 40th വാർഷിക വിശേഷങ്ങൾ. ഹൃദയ മതിലുകൾ പിളർത്തി സൗഹൃദം പണിതവർ നമ്മൾ, സമര വഴികളിൽ ശാന്തരായി ജയമേറിയോർ നമ്മൾ. ഹൃദയ മതിലുകൾ പിളർത്തി സൗഹൃദം പണിതവർ നമ്മൾ, സമര വഴികളിൽ ശാന്തരായി ജയമേറിയോർ നമ്മൾ. സമരമാണു ജീവിതം, സുഹൃദമിൽ മുഴുകും പദം. സമരമാണു ജീവിതം, സുഹൃദമിൽ മുഴുകും പദം. ജിന്ദാബാദ് ജിന്ദാബാദ് സുന്നി പടയണി, ജിന്ദാബാദ് ജിന്ദാബാദ് ധർമ്മ മുന്നണി. പ്രചാരണങ്ങൾക്ക് ശേഷം ധർമ്മവിപ്ലവ പോരാളികൾ ചരിത്രമെഴുതാൻ റിസാലാ സ്ക്വയറിലേക്ക്. 4 പതിറ്റാണ്ടായി വിദ്യാർത്ഥി സമൂഹത്തിൽ ധാർമ്മികതയുടെ പ്രഭ പരത്തിയ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSFന്റെ സമരമാണ് ജീവിതം എന്ന പ്രമേയത്തിൽ 3 ദിവസങ്ങളിലായി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരുക്കിയ റിസാലാ സ്ക്വയറിൽ നടക്കുന്ന 40th വാർഷിക സമ്മേളനത്തിന് നാളെ ഔദ്യോഗിക തുടക്കമാവും. പ്രമുഖ രാഷ്ട്രതന്ത്രജ്ഞനും സെന്റർ ഫോർ പോളിസി റിസർച്ചിന്റെ മേധാവിയുമായ ഡോക്ടർ റോബർട്ട് ഫാറൂഖ് ഡി ക്രെൻ USA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിക്കും. പത്മശ്രീ, MA യൂസഫ് അലി, ഗൾഫാർ മുഹമ്മദ് അലി എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി, MI ഷാനവാസ് MP, TA അഹമ്മദ് കബീർ MLA എന്നിവർ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യും. തുടർന്ന് നടക്കുന്ന വിവിധ സെഷനുകൾ പ്രൊഫസർ KV തോമസ്, കേന്ദ്ര ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി AP മുഹമ്മദ് മുസ്ലിയാർ, സമസ്ത കേന്ദ്ര മുഷാവറ സെക്രട്ടറി NS മാധവൻ, പ്രൊഫസർ ഷമീം മുൻഇമി, പാട്ന യൂണിവേഴ്സിറ്റി പ്രൊഫസർ അലീം അഷ്റഫ് ജായിസി, മൌലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് എന്നിവർ ഉദ്ഘാടനം നിർവഹിക്കും. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടി.
SSF സംസ്ഥാന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ വിഭവശേഖരണത്തിൽ ജില്ലാ സംഘാടക സമിതിയുടെ പങ്കാളിത്തം ശ്രദ്ധേയമാകുന്നു. കേരളത്തിലെ സുന്നി പ്രസ്ഥാനിക ചരിത്രത്തിൽ ആദ്യമായാണ് ജില്ലകളുടെ സ്വതന്ത്രമായ വിഭവശേഖരണത്തോടെ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ജില്ലാ തലങ്ങളിൽ രൂപവൽക്കരിച്ച സംഘാടക സമിതികളാണ് സമ്മേളന ചെലവുകൾ പങ്കിട്ടെടുത്ത് മാതൃകയായത്. സമ്മേളനത്തിന്റെ സ്ഥിരം പ്രതിനിധികളാകുന്ന 10,000 പേരുടെയും അതിഥികളുടെയും ഭക്ഷണം വിതരണം ചെയ്യുന്നത് കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ രൂപവൽക്കരിച്ച ജില്ലാ സംഘാടക സമിതികളാണ്. സമ്മേളനത്തിനാവശ്യമായ ശബ്ദം കണ്ണൂർ ജില്ലയും വെളിച്ചം വയനാട് ജില്ലകളും ഒരുക്കും. പ്രതിനിധികൾക്കുള്ള വിശാലമായ പന്തൽ, VIP പവലിയൻ, നിസ്കാരഹാൾ, പ്രതിനിധികൾക്ക് ഉറങ്ങുന്നതിന് പ്രത്യേക ഹാൾ, പുസ്തകമേള, പാചകപ്പുരക്ക് വേണ്ട വിശാലമായ പന്തലുകൾ എന്നിവ സജ്ജമാക്കുന്നത് മലപ്പുറം ജില്ലാ സംഘാടക സമിതിയാണ്. പാലക്കാട് ജില്ലാ കമ്മിറ്റി വിവിധ കവാടങ്ങളും തൃശൂർ ജില്ലാ കമ്മിറ്റി എക്സിബിഷനും ഏറ്റെടുത്തിട്ടുണ്ട്. നഗരിയിലേക്ക് ആവശ്യമായ കുടിവെള്ളം ആലപ്പുഴ ജില്ലയും വിവിധ സ്റ്റേജുകൾ കൊല്ലവും ഇടുക്കിയും ചേർന്ന് നൽകും. പത്തനംതിട്ട നീലഗിരി ജില്ലാ കമ്മിറ്റികൾ നഗരിയിൽ ആവശ്യമായ റിഫ്രഷ്മെന്റുകൾ നൽകും. കോട്ടയമാണ് ഗ്രൌണ്ട് സജ്ജീകരിച്ചത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി IPB പുസ്തകമേളയും ഏറ്റെടുത്തിട്ടുണ്ട്. ജില്ലാ ഘടകത്തിൽ സമസ്ത SOS, SJM, SMA സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപവൽക്കരിച്ച സമിതിയാണ് വിഭവ സ്വരൂപണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ആതുര സേവന രംഗത്ത് വർദ്ധിച്ചു വരുന്ന ചൂഷണവും കൊള്ളയും തടയുന്നതിന് ശക്തമായ നിയമനിർമ്മാണം വേണമെന്ന് SSF സംസ്ഥാന സമ്മേളന നഗരിയിൽ സംഘടിപ്പിച്ച ചർച്ചാ സമ്മേളനം ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മികവും ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം എന്നിവയിൽ നാം നേടിയ മുന്നേറ്റവും ആധുനിക മെഡിക്കൽ രംഗം ചൂഷണം ചെയ്യുകയാണ്. മനുഷ്യന് ആശ്വാസവും സഹായവും നൽകുന്നവർ മരുന്ന് നിർമ്മാതാക്കളുടെയും കോർപ്പറേറ്റുകളുടെയും കളിപ്പാവുകളായി മാറുകയാണെന്നും ചർച്ച ചൂണ്ടിക്കാട്ടി. ഡോക്ടർ CK രാമചന്ദ്രൻ, S ഷറഫുദ്ദീൻ, MLA മാരായ VD സതീശൻ, MM ആരിഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ് ജിന്ദാബാദ്, ദൈവത്തിൻ പടയണി ജിന്ദാബാദ് ജിന്ദാബാദ്, ധർമ്മ പതാക പിടിച്ചോദാം ജിന്ദാബാദ്, ധ്വനി പൊങ്ങിയ SSF-ൽ എന്നെന്നും ജിന്ദാബാദ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് മാനസിക ആശ്വാസം പകരുന്ന പ്രവർത്തനങ്ങളിൽ സമൂഹം കൂടുതൽ കരുണാദ്രമായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്ന് SSF സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആതുര സേവനത്തിന്റെ മാനുഷിക മുഖം എന്ന ചർച്ചാ സമ്മേളനം അഭിപ്രായപ്പെട്ടു. ചികിത്സയും സാമ്പത്തിക സഹായങ്ങളും ഫലിക്കാത്തപ്പോഴും സ്വാന്തന സ്പർശം അവർക്ക് വലിയ അനുഗ്രഹമായി മാറും. രോഗത്തിന്റെ അവശതയിൽ പ്രയാസപ്പെടുന്ന ഒട്ടനവധി ജീവിതങ്ങൾ സമൂഹത്തിലുണ്ട്. അവരുടെ കണ്ണീരൊപ്പുന്നത് ജീവിത സമരമാക്കി ഏറ്റെടുക്കണമെന്നും സമ്മേളനത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. MM ആരിഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ CK രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു. ഡോക്ടർ ജുനൈദ് റഹ്മാൻ, ഡോക്ടർ മൂസക്കുഞ്ഞ്, ഡോക്ടർ അജയൻ, ഡോക്ടർ നൌഷാദ്, ഡോക്ടർ അബ്ദുള്ള മണിമ, മുഹമ്മദ് അനീസ് തുടങ്ങിയവർ സംസാരിച്ചു. CK റാഷിദ് ബുഖാരി സ്വാഗതവും നവാസ് വാഴക്കാല നന്ദിയും പറഞ്ഞു. വേദിയിൽ രാത്രി ബുർദ ആസ്വാദനവും നടന്നു. ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ് ജിന്ദാബാദ്, ദൈവത്തിൻ പടയണി ജിന്ദാബാദ് ജിന്ദാബാദ്, ധർമ്മ പതാക പിടിച്ചോദാൻ ജിന്ദാബാദ്, ധ്വനി പൊങ്ങി SSF-ൽ എന്നെന്നും ജിന്ദാബാദ്. സമരസപ്പെടില്ല നമ്മൾ തിന്മകളോട്, സഹകരിക്കുകില്ല മൂല്യ ചോർച്ചകളോട്, ജീർണ സംസ്കൃതിയോട് സമരസപ്പെടില്ല നമ്മൾ തിന്മകളോട്. എറണാകുളം വിശാല സ്ക്വയറിൽ ഇന്ന് വൈകിട്ട് 7 മണിക്ക് സൗഹൃദ സമ്മേളനം നടക്കും. ബെന്നി ബെഹനാൻ MLA ഉദ്ഘാടനം ചെയ്യും. VH അലി ദാരിമി അധ്യക്ഷനായിരിക്കും. MLA മാരായ ഹൈബി ഈഡൻ, സാജു പോൾ, അൻവർ സാദത്ത്, N വേണുഗോപാൽ, വഖഫ് ബോർഡ് സെക്രട്ടറി VM ജമാൽ വിശിഷ്ടാതിഥികളായിരിക്കും. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം മുഖ്യ പ്രഭാഷണം നടത്തും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൗദി തൊഴിൽകാര്യ വകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അഹമ്മദ് ഹുമൈദാനുമായി അഖിലേന്ത്യാ സുന്നി ജമിയത്ത് ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച നടന്നത് റിയാദിലെ തൊഴിൽ മന്ത്രാലയത്തിൽ വച്ച്.
സമരമാണ് ജീവിതം. SSF 40th വാർഷിക സംസ്ഥാന സമ്മേളനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പ്രതിനിധികൾ എത്തിത്തുടങ്ങി. നാളെ ഔദ്യോഗിക തുടക്കം. തത്സമയം KMIC. കണ്ണൂർ നാറാത്തെ ആയുധ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് ആയുധങ്ങളും ബോംബുകളും പിടിച്ചെടുത്തതിന് തൊട്ടുപിന്നാലെ ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും പോലീസ് റെയ്ഡ്. അതിവേഗ റെയിൽപാത തൃപ്തികരമായ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് അടുത്ത മാസം 9th ചൈന സന്ദർശിക്കുന്നു. ലഡാക്കിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തി ലംഘിച്ച സംഭവം പ്രധാന ചർച്ചാ വിഷയം. കോയമ്പത്തൂരിൽ കെട്ടിട സമുച്ചയത്തിൽ തീപിടുത്തം. 4 സ്ത്രീകൾ മരിച്ചു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunnionlinenews.com www.sunnionlineclass.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.